നമസ്കാരം കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ ഉമ്മൻചാണ്ടിക്ക് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ സ്മാർട്ട് മീറ്റർ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ നിസ്സഹകരണം കാണിക്കുന്നത് അഴിമതി നടത്താനുള്ള വകുപ്പുകൾ ഇല്ലാത്തതിനാലെന്ന് കെ സുരേന്ദ്രൻ ട്വിറ്ററിന്റെ കിളി പോയി പകരം എക്സ് പുതിയ പേരും ലോഗോയും അവതരിപ്പിച്ച് മസ്കും സംഘവും കാസർകോട് തൃക്കണക്കാട് കടൽക്ഷോഭം രൂക്ഷം വള്ളക്കാർ വലയും സാധനവും സൂക്ഷിക്കുന്ന കെട്ടിടം തകർത്തു കോൺഗ്രസിലെ ചോദ്യം ചെയ്യാനാകാത്ത ഒരേ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മികച്ച ഭരണാധികാരികളിലൊരാളാണ് അദ്ദേഹമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ വിയോഗം കോൺഗ്രസിന് കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ ക്ഷേത്രത്തിലും ആൾതാമസമില്ലാത്ത വീട്ടിലും കവർച്ച ക്ഷേത്രത്തിലെ നാല് ഭണ്ഡാരങ്ങളിൽ നിന്നും പണവും വീട്ടിൽ നിന്ന് 13 പവൻ സ്വർണവും കവർന്നു കോവിഡ് സമയത്തും അതിനുശേഷവും കൊടുത്തതുപോലെ ഓണത്തിന് ഭക്ഷ്യക്കിറ്റ് നൽകാൻ സാധിക്കില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ദമ്പതിമാരുടെ മരണശേഷവും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹർഷീനയുടെ വയറ്റിൽ കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കത്രിക തന്നെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഹർഷന കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നതിന് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കർമ്മ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു നന്ദി